നമ്മുടെ അവസാനത്തെ വിഷയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ച ഒരു ഹർജിന്മേൽ നടത്തിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അതായത് ഉത്തരേന്ത്യയിലെ ഒരു എം പി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത തെറ്റായി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് കോടതി പറയുകയാണ് എന്നുവെച്ചാൽ ആളുകൾ വിദ്യാഭ്യാസ യോഗ്യത ഒരു മരട്ടാക്കിയെടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നില്ല എന്ന് കോടതി പറയുന്നു അതുകൊണ്ട് അതിനെ ഒരു സീരിയസ് ഇഷ്യൂ ആക്കേണ്ടതില്ല എന്ന് പറഞ്ഞ കോടതി വിദ്യാഭ്യാസ യോഗ്യത ഒരു മരട്ടായി കാണുന്നുണ്ടാവും അത് കേരളത്തിൽ കാണുന്നുണ്ടാവാം മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അങ്ങനെ കരുതാൻ കഴിയില്ല എന്നാണ് കോടതി കമൻറ്റ് ചെയ്തൊരു കാര്യം അപ്പോൾ കേരളം ഇത്തരം കാര്യങ്ങൾ എന്തുമാത്രം അത് മത്സരിക്കുന്ന ആളുകളുടെ മെറിറ്റിനെ പരിഗണിക്കുന്നുണ്ട് ആളുകളെ ആ നിലയ്ക്ക് വിലയിരുത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കോടതിയുടെ ഒരു 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 ബോധ്യമാണ് അസസ്മെൻ്റാണ് കോടതി പങ്കുവയ്ക്കുന്നത് പക്ഷേ എന്താണ് കേരളത്തെക്കുറിച്ച് കോടതി ഇങ്ങനെ കമൻ്റ് ചെയ്യുമ്പോൾ ഇത് യു പിയിലൊരു എം എൽ എക്കെതിരെയുള്ള ഒരു ഹർജിയായിരുന്നു അത് ആ ഹർജി എന്ന് പറയുമ്പോൾ ഇയാൾ എന്താണ് യു കെയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സത്യവാങ്മൂലം കൊടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല എന്ന് തെളിയുകയും എന്താ പറയുക തിരിച്ചുള്ള പ്രതിപക്ഷത്തുനിന്നുള്ള ഒരു എം എൽ നേതാവ് പരാതി കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ഹർജി പരിഗണിച്ചാണ് കോടതി ഇത് പറഞ്ഞത് കേരളത്തെ പറയുന്നു എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് സാധ്യമല്ല എന്ന് കോടതി പറഞ്ഞാൽ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത വേണം എന്ന് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രത്തോളം അത് സാധ്യമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പോലും നമ്മൾ വിമർശനം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം തിളങ്ങിയത് അത് രാഷ്ട്രീയമായി എന്ത് ഏത് തരത്തിൽ തിളങ്ങുന്നു എന്നുള്ളൊക്കെ വ്യത്യാസം വ്യത്യസ്തമായിരിക്കാം വ്യത്യസ്ത നിലപാടുണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലോളിക്കൽ തീർച്ചയായും അത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് നമ്മളതിൽ തമാശ ആക്കിയിട്ടും ഒക്കെയുണ്ട് എ കെ ജി ഇപ്പോൾ നേതാക്കളും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ലോ പ്രധാനമായത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പറഞ്ഞുകൂടാ ഹരിയാനയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഇതുപോലെ ഇത്രയും വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നുള്ള ചട്ടമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല എന്നെനിക്ക് തോന്നുന്നത് അതൊരു പ്രധാന മാനദണ്ഡമായി എടുക്കാൻ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്തായാലും സാധ്യമല്ല പിന്നെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട് കാരണം പൊതുവേ വിദ്യാഭ്യാസം ഉള്ളവരാണ് പൊതുവേ ഉള്ളത് തീരെ പഠിക്കാത്തവർ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പഴയ കാലത്ത് എ കെ ജെ പോലുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെ ഉണ്ടോ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ല പൊതുവെ അതുകൊണ്ടാണ് കേരളം ആ അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് മറ്റേ ജഡ്ജി വിയോഗിച്ചുകൊണ്ട് പറഞ്ഞത് അല്ല കേരളത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞത് പോലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ ഒരു വളരെ വിദ്യാസന്നായ ഒരു പി എച്ച് ഡി ഒക്കെ ഉള്ള ഒരാൾ മത്സരിക്കുന്നു മറ്റൊരു വശത്ത് അവരുടെ ജനകനായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ മത്സരിക്കുന്നു ആളുകൾ അയാളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അല്ല ലോട്ട് ചെയ്യുക അല്ലോട്ട് ചെയ്യുന്ന അയാളുടെ പോപ്പുലാരിറ്റി അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ അയാൾക്ക് വ്യത്യസ്ത സാമൂഹിക വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് സ്വീകരിച്ചുള്ള നിലപാട് ഇതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ തോറ്റ് കേരളത്തിലെ അനുഭവം ഏത് ഡോക്ടർ ആ യെസ് അത് തന്നെ ഓക്കെ അപ്പോൾ അപ്പോൾ എം എം മണിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത പലരും പരിഹസിക്കാറുണ്ട് എം എം മണിയാശാൻ ഉടമ ജോലിയിൽ മത്സരിച്ച് ആര് പോയി മത്സരിച്ചാലും തോപ്പിക്കാൻ കഴിയില്ല അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനകീയതയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് എത്രയോ വർഷം ഇടുക്കി ജില്ലയിൽ ജനങ്ങൾക്ക് മണിയാശാൻ ആരാണെന്ന് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള സംഭാവനകളറിയാം എല്ലാവർക്കും അറിയാം ആര് പോയി ഇപ്പോൾ എത്ര പി എച്ച് ഡി ആൾ പോയിട്ട് അവിടെ പോയിട്ട് മത്സരിച്ചാലും മണിയാശനെ തോപ്പിക്കാൻ കഴിയില്ല അപ്പോൾ വിദ്യാഭ്യാസം നോക്കിയിട്ട് നിരാൾ ഓട്ട് ചെയ്യുന്നത് ആളുകൾ ഓട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ നിലപാട് നോക്കിയിട്ടാണ് പിന്നെ വിദ്യാഭ്യാസം കേരളത്തിൽ നോക്കുമെന്ന് പറയാൻ കാരണം കേരളത്തിൽ അതൊരു പരിഗണനാ വിഷയമാണെന്നുള്ള തെറ്റിദ്ധാരണ കോടതിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ അതൊരു പരിഗണനാ വിഷയമേ അല്ല കാരണം ഇവിടെ സാമാന്യേന വിദ്യാഭ്യാസമുള്ളൊരു സംസ്ഥാനമാണിത് കുറഞ്ഞ പക്ഷം ഇപ്പോൾ സംസ്ഥാന അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നവരൊക്കെ കുറഞ്ഞത് പത്താം ക്ലാസ്സെന്ന് ചോദിച്ചവരാണ് മത്സരിക്കും ഇന്നത്തെ കാലത്ത് മുമ്പൊക്കെ അതിലും വിദ്യാഭ്യാസം കുറഞ്ഞു നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പക്ഷെ അതിൽ വിദ്യാഭ്യാസം പരിഗണനാ വിഷയമാക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അതുണ്ടെന്നുള്ള കേരളത്തിൽ വളരെ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ആ പോളറൈസ്ഡ് ആയിരിക്കും തന്നെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തന്നെയാണ് ഒരു സംശയകാര്യത്തിൽ വേണ്ട അവർ രാഷ്ട്രീയം തന്നെയാണ് നോക്കുക സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് അത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് അതിൽ വിദ്യാഭ്യാസം കുറഞ്ഞൊരാൾക്ക് ഓട്ടിയാതിരിക്കില്ല എന്ന ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവരും പഠിച്ചവരാണല്ലോ എന്നായിരിക്കും ജഡ്ജിണ്ടാവും നമുക്ക് എന്തായാലും അവസാനിപ്പിക്കുന്ന സമയം ആണ് നമുക്ക്